ശ്രീ ജോർജ് പൊടിപ്പാറ. അതായത്, ഇനി ഏതെങ്കിലും തരത്തിലുള്ള പുനഃസംഘടനയടക്കമുള്ള വിഷയങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കെ സുധാകരൻ, KPCC അധ്യക്ഷൻ, ഇന്ന് വീണ്ടും കട്ടായം പറഞ്ഞിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ ആവലാതികളോ മുതിർന്ന നേതാക്കൾക്ക് പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ ഇനി എനിക്ക് സമയമില്ല, വേണമെങ്കിൽ നിങ്ങൾ ഹൈക്കമാൻഡിലേക്ക് പരാതി നൽകിക്കോളൂ എന്ന നിലപാടാണ് KPCC അധ്യക്ഷൻ ഇന്ന് സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണേണ്ടത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും ഇത് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ സങ്കീർണതകളിലേക്ക് പോകാൻ ഉള്ള ഒരു ഒരു വഴിയൊരുക്കും എന്ന് ആശങ്കപ്പെടേണ്ട ഒരവസ്ഥയുണ്ട്. കാരണം KPCCയുടെ വിശാല യോഗത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട അഭിപ്രായം ഈ പറഞ്ഞ പോലെ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ ഇനി അവശേഷിക്കുന്ന സംസ്ഥാനതല പുനഃസംഘടന, അത് KPCC തലത്തിലുള്ള സംഘടനയായാലും DCC തലങ്ങളിലുള്ള പുനഃസംഘടനയായാലും അത് ഒഴിവാക്കിക്കൊണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നൊരു നിലപാടാണ് ആ യോഗത്തിലുണ്ടായി. പക്ഷെ അതിനുശേഷം നടന്ന KPCC നിർവാഹക സമിതി യോഗത്തിലാവട്ടെ മറിച്ചൊരു അഭിപ്രായം ഉണ്ടായി പുനഃസംഘടനയായിട്ട് മുന്നോട്ട് പോകാം എന്നൊരു നിലപാട്, അതായത് KPCC പ്രസിഡന്റ് കെ സുധാകരനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കമുള്ള ആളുകൾ അഭിപ്രായവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പുനഃസംഘടനയുമായിട്ട് മുന്നോട്ട് പോകണം എന്നൊരു നിലപാടിനാണ് അവിടെ മുൻതൂക്കം കിട്ടി. പിന്നീട് DCC പ്രസിഡന്റ് യോഗത്തിലും പുനഃസംഘടനയായിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള നിലപാടാണ് അതിന് പച്ചക്കടി കിട്ടുകയാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാവും. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വലിയ ഒരു ആശയ ഭിന്നത അല്ലെങ്കിൽ വലിയ ആ ഒരു 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 എന്താ പറയാ ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുക. ഒരു വശത്ത് ഗ്രൂപ്പുകൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന് തങ്ങൾക്ക് ഇപ്പോ താൽക്കാലികമായിട്ട് നഷ്ടപ്പെട്ട മേധാവിത്വം തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു പൂർണ്ണാവസരമായിട്ട് കാണും. അക്കാര്യത്തിൽ ഇരു ഗ്രൂപ്പുകളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ഒരു എന്താ പറയാ വാക്കിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേധാവിത്വവും നേതൃത്വവും അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇരു ഗ്രൂപ്പുകളും ഒന്നിച്ചു ചേർന്ന് ഉള്ള ഒരു നീക്കം, അങ്ങനെ സംഘടനയെ പിടിച്ചെടുക്കാനുള്ള ഒരു ഒരു തന്ത്രങ്ങളാണ് അല്ലെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. മറുവശത്താകട്ടെ ഈ അവസരം തനിക്ക് വന്നു ചേർന്നിട്ടുള്ള KPCC പ്രസിഡന്റ് പദവി, അതുപോലെ തന്നെ തനിക്ക് ചേർന്നിരിക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ പദവി ഉപയോഗിച്ച് സുധാകരനും VD സതീശനും പാർട്ടിയിൽ തങ്ങളുടെ മേധാവിത്വം അരക്കെട്ട് ഉറപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ആണ്. ഇതിനു മുമ്പുണ്ടാകാത്ത രീതിയിൽ ഉള്ള ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ഗ്രൂപ്പിനപ്പുറത്ത് പാർട്ടിയെ ശക്തിപ്പെടുത്തി, ഇന്നുവരെ കോൺഗ്രസ് പാർട്ടിയിൽ നമ്മൾ കേൾക്കാത്ത സെമി കേഡർ സംവിധാനം മുന്നോട്ട് വെച്ചുകൊണ്ട് പാർട്ടിയിൽ അച്ചടക്കമാണ് പരമപ്രധാനം. പാർട്ടിയേക്കാൾ മുകളിൽ മറ്റൊന്നുമില്ല. ഗ്രൂപ്പ് പാർട്ടിക്ക് അപ്പുറത്തല്ല, പാർട്ടിയുടെ പരിധിക്ക് അകത്തു നിന്നുകൊണ്ട് ഉള്ള ഗ്രൂപ്പ് പ്രവർത്തനം മാത്രമേ അനുവദിക്കൂ. വളരെ ശക്തമായി തന്നെ കോൺഗ്രസിന് തിരിച്ചു വരാൻ വേണ്ടിയുള്ള കോൺഗ്രസിനെ പുനഃസംഘടിപ്പിച്ച് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള വലിയ ദൗത്യമാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും. അതിന് ഗ്രൂപ്പുകളെ അപ്രസക്തമാക്കിക്കൊണ്ട് പാർട്ടിയെ മുൻനിരയിൽ അല്ലെങ്കിൽ പാർട്ടിയെ മുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ആവശ്യമെങ്കിൽ അക്കാര്യത്തിൽ ഒട്ടും മടി കാണിക്കില്ല. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അതിന് തയ്യാറാണ് എന്നുള്ളൊരു സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സന്ദേശമാണ്. പക്ഷേ ഈ മുതിർന്ന നേതാക്കളെ അടക്കം വിശ്വാസത്തിലെടുക്കാതെ ഈ പറയുന്ന കാര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? കാരണം അച്ചടക്കമാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നു. പക്ഷെ നോക്കൂ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ, മുല്ലപ്പള്ളി അടക്കമുള്ളവർ പരസ്യമായി പറയുന്നു, VM സുധീരൻ പരസ്യമായി രംഗത്ത് വരുന്നു സുധാകരനെതിരെ. വ്യക്തിപരമായ ആക്ഷേപമാണ് എല്ലാവത്തിൻ്റെയും അവസാന മറുപടിയായി സുധാകരൻ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ഈ നേതാക്കളൊക്കെ തുറന്നു പറയുകയാണ്. അപ്പോൾ KPCC അധ്യക്ഷനെതിരെ തന്നെ ഇത്തരത്തിൽ നിലപാടുകൾ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഈ പറയുന്ന അച്ചടക്കവും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെ പാലിക്കാൻ കഴിയും? കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ KPCC പ്രസിഡന്റ് ആക്കിയ നടപടിയോട് ഈ ഗ്രൂപ്പിലെ ഉമ്മൻചാണ്ടിക്കോ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കോ താല്പര്യമില്ല. അതുപോലെ തന്നെ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും അടക്കമുള്ള മുൻ KPCC പ്രസിഡന്റുമാരും കെ സുധാകരൻ KPCC പ്രസിഡന്റായി വരുന്നതിനോട് മാനസികമായി യോജിക്കുന്നില്ല, അവർക്കത് ദഹിക്കുന്നില്ല എന്നുള്ള കാര്യം മറ്റാരേക്കാളും നന്നായിട്ട് കെ സുധാകരൻ അറിയും. ഒരുപക്ഷെ മറ്റാർക്കും ഉണ്ടാകാത്ത രീതിയിൽ ഒരേ സമയം മറുപക്ഷത്ത് CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ നിരന്തരമായ ആക്രമണം ഒരു വശത്ത് നേരിടും, മറുവശത്ത് പാർട്ടിക്കകത്തെ ശക്തരായിട്ടുള്ള നേതാക്കളുടെ എല്ലാം എതിർപ്പും അവരുടെ എന്താ പറയാ കരുനീക്കം, ഇതിനെല്ലാം മറികടന്നുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ഒരുപക്ഷെ ഇതുവരെ മറ്റൊരു KPCC പ്രസിഡന്റിനും ഉണ്ടാകാത്ത വലിയൊരു വെല്ലുവിളിയാണ് കെ സുധാകരന്റെ മുന്നിലുള്ളത്.
പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ശൈലി, ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെയോ ശ്രീ ഉമ്മൻചാണ്ടിയുടെയോ അതും അല്ലാന്നുണ്ടെങ്കിൽ സുധീറിന്റെയോ മുല്ലപ്പള്ളിയുടെയോ ഒരു ശൈലി കെ സുധാകരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഒരു ശൈലി പ്രതീക്ഷിച്ചുകൊണ്ടല്ല കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിച്ചത് എന്നതും നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ശൈലി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം പറയുമ്പോൾ മുൻപ് പല നേതാക്കളും വളരെ സംയമനത്തോടെ സമചിത്വതയോടെ വളരെ മാർദ്ദവത്തോടെ മൃദുലതയോടെ ഉള്ള മറുപടികൾ പറഞ്ഞിരുന്ന സ്ഥാനത്ത് സുധാകരൻ സ്വപ്രസിദ്ധമായ ശൈലിയിൽ ഒരു ആക്രമണ ശൈലി, അദ്ദേഹം ഒരു ഒരു അറ്റാക്കിംഗ് ബാറ്റ്സ്മാൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വളരെ ഒരു എന്താ പറയുക പൊട്ടിത്തെറിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്ത് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ വളരെ മൃദുവായിട്ടുള്ള ഒരു സമീപനം പ്രതീക്ഷിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള സമീപനമാണ് അദ്ദേഹത്തിൽ നിന്ന് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന് അറിയാം, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പിനോ വഴങ്ങലിനോ തയ്യാറായാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കത്തേറെ സുരക്ഷിതാകില്ല. പാർട്ടി അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു, പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നു കുറെ കൂടി ഡൈനാമിക് ആയിട്ടുള്ള ഒരു നേതാവിനെ തന്നെയാണ്. തീർച്ചയായിട്ടും എ എസ് അങ്ങനെ ഒരു നേതാവിനെ തന്നെയാകും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇവരെ എല്ലാം പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ട ആ ഒരു സാഹചര്യത്തിലാണ് കെ സുധാകരൻ എന്ന് പറയുന്ന വൈബ്രന്റ് ആയിട്ടുള്ള ഒരു നേതാവിനെ, അദ്ദേഹത്തിന്റെ ശൈലിയെ കുറിച്ചൊക്കെ ഐ സി സിക്ക് നന്നായിട്ട് ഹൈക്കമാൻഡിനും അറിയാത്തതൊന്നുമല്ല. അപ്പൊ അദ്ദേഹത്തെ നിയോഗിച്ച് സ്വാഭാവികമായിട്ട് അവർ പ്രതീക്ഷിക്കുന്ന ചില ശൈലികളുണ്ട്, ചില രീതികളുണ്ട്.